എല്ലാ ബഹുമാനിയ പ്രേക്ഷകരെയും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പഠനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ നിലയിൽ ലഭിച്ച എല്ലാ പ്രതികരണങ്ങൾക്കായും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രകൃതിയുടെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളാണ് നാം പ്രാഥമികമായി പഠനവിധേയമാക്കുന്നത്. ആ നിലയിൽ അങ്ങനെയുള്ള മറ്റൊരു അത്ഭുതത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18-22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18-22 വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അതിൻ്റെ അടുക്ക ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറേ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ഉണങ്ങിപ്പോയ അത്തിവൃക്ഷത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന ചില അനുഗ്രഹീതമായ ആത്മീക യാഥാർത്ഥ്യങ്ങൾ, ദൈവിക ന്യായവിധിയെപ്പറ്റിയുള്ള ചില വളരെ ഗൗരവതരമായ പാഠങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ അത്ഭുതം വളരെ പ്രാധാന്യമർഹിക്കുന്ന പഠനവിധേയമാക്കേണ്ട ഒരത്ഭുതമാണ്. നാം ഇവിടെ വായിക്കുന്ന രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് യാത്ര ചെയ്യുകയാണ്. യാത്രാമധ്യ കർത്താവിന് വിശന്നു. സ്വാഭാവികമായിട്ടും പൂർണ്ണ മനുഷ്യരൂപത്തിൽ കർത്താവ് വിശക്കുന്നവനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു അത്തിവൃക്ഷം കർത്താവ് കണ്ടു. എന്നാൽ അതിൻ്റെ അടുക്ക് കർത്താവ് ചെല്ലുകയാണ്. നമുക്കറിയാം, പാലസ്തീനിൽ വ്യാപകമായിട്ട് അത്തിവൃക്ഷം കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മലമ്പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ഇത് കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 10 മുതൽ 15 അടി വരെ ഉയരം ഇതിന് വെക്കും. സ്വാഭാവികമായും വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഫലം നൽകുക. മെയ് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലും ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലുമാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ അത്തിവൃക്ഷത്തിൻ്റെ അരികിലേക്ക് കർത്താവ് ചെല്ലുകയാണ്. എന്നാൽ അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18-22 വാക്യങ്ങളിൽ മാത്രമല്ല, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 26 വാക്യങ്ങളിലും ഈ സംഭവം, ഈ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, ഇത് അത്തിവൃക്ഷത്തിൻ്റെ കാലമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അപ്പോൾ കർത്താവ് ആ അത്തിവൃക്ഷത്തെ ശപിക്കുകയാണ്, ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ. എന്തുകൊണ്ടാണ് അതിൻ്റെ ഫലം ഉണ്ടാകേണ്ട കാലമല്ലാഞ്ഞിട്ട് പോലും കർത്താവ് അതിനെ ശപിക്കാനായിട്ട് കാരണം? അതിന് നാം അത്തിവൃക്ഷത്തിൻ്റെ ഒരു ഫലമെടുപ്പിനെ പറ്റിയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തിവൃക്ഷം ഡിസംബർ മാസത്തോടെ അതിൻ്റെ ഇലകൾ കൊഴിക്കും. മാർച്ച് വരെ ഇലയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. മാർച്ചിലാണ് തളിരിലകൾ മുളയ്ക്കുന്നത്. ചെറിയ അത്തിക്കായകൾ അതോടൊപ്പം ഉണ്ടാകും. ഇത് ഒരു ചെറിയുടെ വലിപ്പത്തിലായിത്തീരുമ്പോൾ അത് പലപ്പോഴും കൊഴിഞ്ഞ് താഴെ പോകുന്നതായിട്ട് ഇടയായിത്തീരും. ഒരു അത്തിപ്പഴം വലിയ വലിപ്പമില്ലാതെ ചെറിയ അത്തിപ്പഴങ്ങൾ താഴെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അത്തിപ്പഴങ്ങളെ തലക്കനി എന്നാണ് അറിയപ്പെടുന്നത്. തിരുവചനത്തിൽ ഈ തലക്കനി എന്ന പദപ്രയോഗം പഴയ നിയമത്തിൽ ആവർത്തിച്ചു വരുന്ന കാണാനായിട്ട് കഴിയും. യെശയ്യാവ് 28:4, യിരെമ്യാവ് 24:2, ഹോശയ്യ 9:10 ഈ വാക്യങ്ങളിലൊക്കെ ഈ തലക്കനിയെ പറ്റിയുള്ള ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ സംഭവം നടക്കുന്നത് പെസഹ മാസമായ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിൽ ഈ അത്തിയുടെ അരിയിലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ അതിന് നല്ല ഇലയുണ്ട്. ഇലയുള്ള ഒരു അത്തിയിൽ സ്വാഭാവികമായും തലക്കനി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇലയുള്ള ഒരു അത്തിയിൽ സ്വാഭാവികമായും തലക്കനി കാണപ്പെടേണ്ടതാണ്. എന്നാൽ പ്രിയമുള്ളവർ, ഈ വൃക്ഷത്തിൽ വലിയ ഇലയുണ്ടെന്നുള്ളതല്ലാതെ, ധാരാളമായ ഇല കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ, ഇതിൽ ഫലമൊന്നും കാണാനായിട്ട്
കഴിയുന്നില്ല കർത്താവിന്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അതിനെ ശപിച്ചു, ഒരു നാളും ഇനി നിന്നിൽ നിന്ന് ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് കർത്താവ് ഈ അത്തിയോടുള്ള ദേഷ്യം കൊണ്ട് അല്ല അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് ഈ വേദഭാഗങ്ങൾ, രണ്ട് വേദഭാഗങ്ങൾ, മത്തായിയുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷത്തിനുമുള്ള ഈ രണ്ട് വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ അത്തിവൃക്ഷം ഫലം കൊടുക്കാതെ പോയത് കൊണ്ടല്ല അതിനെ ശപിക്കുന്നത്, എന്നാൽ ഇതൊരു സൂചനയാണ്, ഇത് ദൈവീക ന്യായവിധിയുടെ ഒരു അടയാളമാണ്, ഇത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. കാരണം നമുക്കറിയാം, അത്തിവൃക്ഷത്തെ ഇസ്രായേലിനോട് ഉപമിച്ചാണ് ദൈവവചനത്തിൽ പല വേദഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഇസ്രായേൽ ഇങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുകയാണ്, അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ധാരാളമായ ഇല കാണാനായിട്ട് കഴിയും. എല്ലാ പാരമ്പര്യവും അതിനുണ്ട്, എല്ലാ ആചാരങ്ങളും അവിടെയുണ്ട്, എല്ലാ അനുഷ്ഠാനങ്ങളും അവിടെയുണ്ട്, പുറമേയുള്ള ശക്തമായ മതഭക്തി അവിടെയുണ്ട്, ആരാധന അവർക്കുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ശബ്ദം അവരിൽ നിന്ന് ഉയരുന്നുണ്ട്, എല്ലാ ഉത്സവങ്ങളും കൃത്യമായി അവർ ആചരിക്കുന്നുണ്ട്, ദൈവവുമായി അഭേദ്യമായ ബന്ധത്തിലാണെന്ന് തോന്നത്തക്ക വിധമുള്ള എല്ലാ പെരുമാറ്റങ്ങളും എല്ലാ രീതികളും അവരുടെ ജീവിതത്തിലുണ്ട്. അവരിങ്ങനെ തഴച്ച് നിൽക്കുകയാണ്. എന്നാൽ അടുത്തു വന്ന് നോക്കുമ്പോൾ കർത്താവ് കാണുന്ന വളരെ ദുഃഖകരമായൊരു യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? അതിലൊരു ഫലവുമില്ലാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, തഴച്ച് നിൽക്കുമ്പോഴും ഒരു ഫലവും കാണിക്കാത്ത അവസ്ഥ, ഇത് കപടഭക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഭക്തിയുടെ വേഷം അവർക്കുണ്ട്, എന്നാൽ അതിൻ്റെ യാതൊരു ഫലവും അവർക്കില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് ഒരു ന്യായവിധിയുടെ മുന്നറിയിപ്പ് അവർക്ക് നൽകുകയാണ്. എന്താണ് ആ ന്യായവിധിയുടെ മുന്നറിയിപ്പ്? ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ. പ്രിയമുള്ളവരെ, ഫലശൂന്യമായ ഒരവസ്ഥയിലേക്ക് അവർ എന്നേക്കുമായി മാറ്റപ്പെട്ടു പോകും എന്നുള്ള ദൈവീക ന്യായവിധിയുടെ മുന്നറിയിപ്പ് അവരുടെ ജീവിതത്തിൽ മുഴങ്ങുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നാം മറന്നു പോകാനായിട്ട് പാടില്ല. ഇതിൽ നിന്ന് വളരെ ഹൃദ്യമായ, വളരെ കൃത്യമായ ചില ആത്മീക പാഠങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. കപടഭക്തിക്കാർ കർത്താവിനെ ആരാധിക്കുകയും സേവിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഹൃദയം ശൂന്യമാണ്, ഹൃദയത്തിൽ നിന്ന് ഒരു ഫലവും പുറപ്പെടുവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? പുറമേ നോക്കുമ്പോൾ തഴച്ചു നിൽക്കുന്ന അത്ഭുതകരമായ അവസ്ഥ, പുറമേ നോക്കുമ്പോൾ യാതൊരു കുറവുമില്ലാത്ത അവസ്ഥ, പുറമേ നോക്കുമ്പോൾ സമ്പന്നതയുടെ എല്ലാ ലക്ഷണങ്ങളും നമ്മിൽ കാണാനായിട്ട് കഴിയും. എന്നാൽ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥ നമ്മിലുണ്ടോ? പ്രിയമുള്ളവരെ, കർത്താവിന് ഫലം കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടോ? കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറുന്നുണ്ടോ? ഫലം പുറപ്പെടുവിക്കുന്ന, അധികം ഫലം പുറപ്പെടുവിക്കുന്ന, വളരെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടോ? ഈ വർഷവും കർത്താവ് നമ്മെ തിരഞ്ഞു വരുമ്പോൾ, കർത്താവിൻ്റെ കാൽപരിമാറ്റം നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഫലം കർത്താവിന് കാണാനായിട്ട് കഴിയുമോ? അതോ ശൂന്യമായ അവസ്ഥയാണോ? പുറമേയുള്ള ആത്മീകത കർത്താവിന് പ്രസക്തമായ കാര്യമേ അല്ല സഹോദരി സഹോദരന്മാരെ. പുറമേയുള്ള ആത്മീകത കർത്താവിന് പ്രസക്തമായ കാര്യമേ അല്ല എന്നുള്ള കാര്യം നാം മറന്നു പോകാനായിട്ട് പാടില്ല. കർത്താവ് നോക്കുന്നത് ഉള്ളിലേക്കാണ്, ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കാണ്. കർത്താവ് നോക്കുന്നത് ഫലമുണ്ടോ എന്നുള്ളതാണ്. കാൽവറിയിൽ കർത്താവ് ചൊരിഞ്ഞ രക്തത്തിന് ഫലമില്ലാതെ പോകാനായിട്ട് ഇടയാകരുത്. ഇവിടെ ഇതാ കർത്താവ് അടുത്തു വന്ന് നോക്കി, ഫലമൊന്നും കണ്ടില്ല. കർത്താവിൻ്റെ ഹൃദയം എത്രയോ ദുഃഖിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കർത്താവ് അധ്വാനിച്ചതാണ്, കർത്താവ് വെള്ളമൊഴിച്ചതാണ്, കർത്താവ് വളമിട്ടതാണ്, കാൽവറിയിലെ ക്രൂശിൽ ജീവരക്തം അവസാന തുള്ളി വരെ നൽകിയാണ് കർത്താവ് നമ്മെ വളർത്തിയത്. പ്രിയമുള്ളവരെ, ആ നല്ല കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുന്നവരായി നമ്മുടെ ജീവിതമായി തീരേണ്ടതില്ലേ? നാം ഒന്ന് പരിശോധിക്കാനായിട്ടിടയായി തീരട്ടെ. ഫലം കൊടുക്കാതെ വന്നാലുള്ള ദുഃഖകരമായ യാഥാർത്ഥ്യം, ആ വൃക്ഷം ഇനി ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാത്ത അവസ്ഥയിലേക്ക്, എന്നേക്കും ഫലശൂന്യമായി നിൽക്കുന്ന ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും പരാജയകരമായ അവസ്ഥയിലേക്ക് ആ വൃക്ഷം മാറുകയാണ്. ആ വൃക്ഷത്തെ കൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിറവേറാതെ
പോവുകയാണ്, അസ്തമിച്ച് ഇല്ലാതെ പോവുകയാണ്. അങ്ങനെ ഒരു ദുഃഖകരമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. കർത്താവ് അങ്ങേക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന, വളരെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഗ്രഹീത ജീവിതം അങ്ങ് തിരഞ്ഞു വരുമ്പോൾ ഫലം കാണുന്ന സന്തോഷകരമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അല്പസമയം വേർതിരിക്കാം. അങ്ങനെ ശിഷ്യന്മാർ ഇത് കണ്ടു. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോകുകയാണ്. അത്യുത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. അതുവരെ നല്ല പച്ചപ്പോടെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഫലം കൊടുക്കാതിരുന്ന അത്തി ക്ഷണത്തിൽ, നിമിഷ നേരം കൊണ്ട് ആ അത്തിയുടെ ആയുസ് അവിടെ അസ്തമിച്ചു തീരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. കർത്താവ് ആഗ്രഹിച്ച ഫലം അവിടെ നിന്ന് പുറപ്പെടാത്ത നിമിഷം തന്നെ ആ അത്തിയുടെ ആയുസ് അസ്തമിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം മറക്കാതെ ഓർമ്മിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട ഒരു പാഠം ഇവിടെയുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാത്ത ജീവിതം, കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാത്ത ജീവിതം അർത്ഥശൂന്യമാണ്. അതൊരു ജീവിതമേ അല്ല, അത് ചലനമുള്ള ജീവനുള്ള ജീവിതമല്ല എന്ന് നാം മറന്നു പോകരുത്. മരിച്ചവരെ പോലെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. എപ്പോൾ? ഫലം കൊടുക്കാതെ വരുമ്പോൾ. ഫലം പുറപ്പെടുവിക്കുന്ന അനുഗ്രഹീതമായ ഒരു ജീവിതം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതങ്ങനെ തന്നെ നമ്മിൽ നിന്ന് ഉണ്ടാകട്ടെ. അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. നിങ്ങൾക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സംശയിക്കാതെ വിശ്വാസമുള്ളവരായിരിക്കണം. മാത്രമല്ല കർത്താവ് പറയുകയാണ്, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വളരെ പ്രസക്തമായൊരു പാഠം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അത്തിയിലൂടെ ചില ആത്മീക പാഠങ്ങൾ ശിഷ്യന്മാർക്കും കർത്താവ് നൽകുകയാണ്. ഒന്നാമത്തെ പാഠം എന്താണ് കർത്താവ് നൽകിയത്? നിങ്ങൾ സംശയമില്ലാതെ വിശ്വാസത്തോടെ, അഥവാ പൂർണ്ണ വിശ്വാസത്തോടെ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കും ചെയ്യാനായിട്ട് സാധിക്കും. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനാവശ്യം പൂർണ്ണമായ വിശ്വാസമാണ്. അത് ആരിലുള്ള വിശ്വാസമാണ്? അവർക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളതല്ല, അവരിലൂടെ കർത്താവിന് ചെയ്യാൻ കഴിയും എന്നവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയണം. അതാണ് വിശ്വാസം. പ്രിയമുള്ളവരെ, നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളതല്ല, നമ്മിലൂടെ കർത്താവിനെല്ലാം ചെയ്യാനായിട്ട് കഴിയും. കർത്താവിന് സകലവും സാധിക്കും. എങ്ങനെ? നമ്മിലൂടെ സാധിക്കും. എപ്പോൾ? നാം കർത്താവിനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ. വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടാനായിട്ട് ഇടയായിത്തീരും. കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലാണ് സകലവും സാധ്യമായിട്ട് തീരുന്നത്. അപ്പോൾ കർത്താവിൽ വിശ്വാസമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതിന് യാതൊരു പരിമിതികളുമില്ല എന്നുള്ള പാഠം കർത്താവ് ശിഷ്യന്മാരെ ഒന്നാമതായി പഠിപ്പിച്ചു. അതേ പാഠം നമ്മുടെ ഹൃദയത്തോടും കർത്താവ് മന്ത്രിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് ഏറ്റുപറയാനായിട്ട് കഴിയുമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ ശക്തിപ്പെടുത്തി ഉപയോഗിക്കാൻ കഴിയുന്ന, സകലത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് പരിമിതികളില്ല. പരിമിതികളുള്ളത് നമുക്ക് മാത്രമാണ്. എന്നാൽ പൂർണ്ണ വിശ്വാസത്തോടെ കർത്തൃകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മിലൂടെ അത്ഭുതം പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹത്വം കർത്താവിന്. രണ്ടാമതായി കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്ന മറ്റൊരു ആത്മീക പാഠം, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ഏതെങ്കിലും ഒരു മലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന മല എന്നുള്ളതല്ല കർത്താവ് പറയുന്നത്. ഈ മല, ഇവിടെ എന്താ ഒരു മല? ഇവിടെ നമുക്ക് ആ മല ഏതാണ് എന്നുള്ളതിനെപ്പറ്റി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ പറയട്ടെ, ഈ മല എന്ന് പറയുന്നത് ഫലശൂന്യതയുടെ മലയാണ്. ഇവിടെ ഫലം പുറപ്പെടുവിക്കാത്ത ഒരു മല,
ആ മലയാണ് മാറിപ്പോകേണ്ടത്. മാത്രമല്ല വിശ്വാസരാഹിത്യത്തിൻ്റെ ഒരു മല, ആ മലയാണ് മാറിപ്പോകേണ്ടത്. പ്രിയമുള്ളവരെ, ഈ മലകളൊക്കെ മാറി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. ഫലശൂന്യത മാറിപ്പോകാനായിട്ട് സാധിക്കും, വിശ്വാസരാഹിത്യം മാറിപ്പോകാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ളവരായി കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ സാധിക്കും, എങ്ങനെ സാധിക്കും എന്നുള്ളതിൻ്റെ രഹസ്യം കർത്താവിയുടെ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ശിഷ്യന്മാരോട് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഉണങ്ങിയ അത്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ഫലശൂന്യമായിപ്പോയ ഒരു അത്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ഫലശൂന്യമായിപ്പോയ മലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വിശ്വാസരാഹിത്യത്തിൻ്റെ മലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ വത്സല ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് യാചിച്ചാലും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവെ എന്നെ ഉപയോഗിക്കണമേ, കർത്താവെ എന്നിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കണമേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. കർത്താവ്, വിശ്വാസത്തിൻ്റെ ഒരു നിറവ് എനിക്ക് തരണം, വിശ്വാസത്തിൻ്റെ ഒരു വർധനവ് എനിക്ക് തരണം. അങ്ങയുടെ മഹത്വത്തിനായി വിശ്വാസത്താൽ ശക്തിപ്പെട്ട് മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുവാൻ എന്നെ ഉപയോഗിക്കണം എന്ന് നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മെ ഉപയോഗിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടാവും, നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നാം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? നാം ചെയ്യേണ്ട കാര്യം പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അല്പസമയം കൂടി കഴിയുമ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അതിനുശേഷം പുനരുത്ഥാനം ചെയ്ത കർത്താവ് ഒരു വലിയ നിയോഗം ഇവരെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ഭൂമിയുടെ അറ്റത്തോളം സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള മഹാനിയോഗവരെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെ സാധിക്കും, എങ്ങനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും, എങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം ലോകത്തിൻ്റെ അറ്റത്തോളം കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും? ഒരൊറ്റ മാർഗമേ ഉള്ളൂ, പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുക. ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാലിൽ നിൽക്കുക. ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് കാര്യങ്ങളെ പറയുക. സ്വർഗീയ ശക്തി പ്രാപിക്കുക. അങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്ന അനുഗ്രഹീതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് തീരുക. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും? പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിനെ നാം സേവിക്കുമെങ്കിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതല്ലാതെ മറ്റൊരു മാർഗവും ദൈവവചനം രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ് എന്നെണ്ണിക്കൊണ്ട് അവൻ വെച്ച ചുവടുകളുടെ പിന്നാലെ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോവുക. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൻ്റെ ചുവട് വെക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മുന്നോട്ട് പോകുവാനുള്ള ദൈവകൃപ ധാരാളമായി ദൈവം നമുക്ക് നൽകട്ടെ. എങ്ങനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും? ഒന്നാമതായി നാം കണ്ടു പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് ഫലം പുറപ്പെടുന്നത്. രണ്ടാമതായിട്ട് നാം കണ്ടു എങ്ങനെ ഈ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. എങ്ങനെ സാധിക്കുമെന്നറിയാമോ? പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും. ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവവുമായുള്ള കൃത്യമായ ആശയവിനിമയത്തിലൂടെ ദൈവം നമുക്ക് ഫലം പുറപ്പെടുവിക്കാനുള്ള കൃപ തരും. ദൈവം നമ്മെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? ഈ പ്രതിസന്ധി നിറഞ്ഞ കാലത്ത്, ഈ വെല്ലുവിളി നിറഞ്ഞ കാലത്ത് കർത്താവെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാം. നമ്മുടെ വിശ്വാസത്തിൽ പരാജയങ്ങളും പാളിച്ചകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ നായകനായ കർത്താവിനെ നോക്കുന്നതിൽ നാം പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ അധികമായി മുഴങ്കാലിൽ കർത്താവിൻ്റെ മുമ്പാകെ വീഴാം. കർത്താവിനോട് തന്നെ കാര്യങ്ങൾ പറയാം. കർത്താവ് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും.
പ്രിയമുള്ളവരെ കർത്താവ് എങ്ങനെയാണ് ഈ അത്ഭുതം ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു രഹസ്യം കൂടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കവിടെ അങ്ങനെ പരസ്യമായിട്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും ഈ അത്തി ഇങ്ങനെ ഉണങ്ങിപ്പോകുവാൻ കാരണമെന്താണ് എന്നുള്ളതിൻ്റെ ഒരു രഹസ്യം കൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പിതാവുമായുള്ള ആശയവിനിമയത്തിലൂടെയാണ് കർത്താവ് എല്ലാ അത്ഭുതങ്ങളും ചെയ്തിട്ടുള്ളത്. പിതാവിനോട് പറയാതെ, പിതാവിൽ നിന്ന് അനുവാദം വാങ്ങിക്കാതെ കർത്താവ് ഒരത്ഭുതവും ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഇത് തന്നെയാണ്. ദൈവ സാന്നിധ്യബോധത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവിനോട് തന്നെ നമുക്ക് കാര്യങ്ങളെ പറയാം. കർത്താവിങ്കിൽ നിന്നുള്ള അനുഗ്രഹീതമായ മറുപടികൾ നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുന്ന അനുഗ്രഹീതമായൊരു ജീവിതം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് ഫലം അന്വേഷിച്ചു വരുമ്പോൾ നിറയെ ഫലങ്ങൾ കാണുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. സീസണിൽ മാത്രമല്ല, സീസൺ അല്ലാത്ത സമയത്തും കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഒടുവിൽ ഒരിക്കൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കും. അന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള അനുഗ്രഹീത ശബ്ദം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. അതിനായിട്ട് ഈ എളിയ ചിന്തകൾ മുഖാന്തരമാകട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.